हाई एवरीवन एंट्री आप एल स्वागत एस बी आई क्लर्क प्रिलिम्स एक्साम एंतायालुम जून मंथिल काणुम अप्पो जून मंथ आवा इनी ओरु नालु दिवसम कूडी बाकी उल्लु अप्पो इनियुम പഠിച്ചു തുടങ്ങാത്തവർക്കായിട്ട് ഒരു നല്ലൊരു സ്റ്റഡി പ്ലാനും അതിൻ്റെ സ്ട്രാറ്റജിയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് പ്രിലിംസ് എക്സാമിൻ്റെ പാറ്റേൺ ഒന്ന് നോക്കാം. പാറ്റേൺ അനുസരിച്ച് മൂന്ന് സെക്ഷനാണ് പ്രിലിംസിനുള്ളത്. ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്. ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും 35 ക്വസ്റ്റ്യൻസ് വീതം വെച്ച് ഈച്ചാണ്. ഇംഗ്ലീഷിന് 30 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്കറിയാം ഓരോ സെക്ഷനും ഇപ്പോൾ സെക്ഷണൽ ടൈമിംഗ് ഉണ്ടല്ലേ. സെക്ഷണൽ ടൈമിംഗ് എന്ന് പറയുമ്പോൾ ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ ഇത്ര ലിമിറ്റാണ് ടൈമിംഗ്. ഈ 20 മിനിറ്റ്സ് ഈച്ച് ആണ് നമ്മുടെ ലിമിറ്റഡ് ടൈമിംഗ് എന്ന് പറയുന്നത്. ആപ്റ്റിറ്റ്യൂഡിന് 20 മിനിറ്റ്സ്, പിന്നെ റീസണിങ്ങിന് 20 മിനിറ്റ്സ്, ഇംഗ്ലീഷിന് 20 മിനിറ്റ്സ്, അങ്ങനെ ടോട്ടൽ 60 മിനിറ്റ്സ് ആണ്, 1 അവർ ആണ്. ഈ 1 അവറിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലപോലെ പ്രാക്ടീസ് വേണം. പ്രാക്ടീസും വേണം, അതുപോലെ നല്ല ഒരു സ്മാർട്ട് വർക്കും പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പ്രിലിംസ് എന്ന് പറഞ്ഞാൽ. അടുത്തത് ഇനിയൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ ആണ്. 30 ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാം, ഈ ഒരു SBI ക്ലർക്ക് പ്രിലിംസ് എങ്ങനെ ക്രാക്ക് ചെയ്തെടുക്കാം എന്നുള്ള ഡീറ്റെയിൽഡ് ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഡേ 1 സ്റ്റഡി പ്ലാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. അതിലൊന്നാണ് സ്ക്വയേഴ്സും ക്യൂബ്സും ടേബിൾസും. അതിൽ സ്ക്വയേഴ്സ് 1 to 30 വരെ, അതുപോലെ ക്യൂബ്സ് 20 വരെ, ടേബിൾസ് 30 വരെ നല്ല കറക്റ്റായിട്ട് ബൈ ഹേർട്ട് ആയിട്ട് അറിഞ്ഞു വെച്ചിരിക്കണം. കാരണം നമുക്ക് കാൽക്കുലേഷനൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്ന ഒരു സെക്ഷനാണ് ഈ സ്ക്വയേഴ്സും ക്യൂബ്സും ടേബിൾസും. അപ്പോൾ ഇത് നല്ലപോലെ ബൈ ഹേർട്ട് ആക്കി വെക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെയിലി സ്റ്റഡി പ്ലാനിൽ റിവൈസ് ചെയ്യാനുള്ള ഒരു പോർഷനാണിത്. ഒരിക്കലും ഇത് മിസ്സാക്കരുത്, നമുക്ക് പിന്നീട് കൺഫ്യൂഷൻ വരാം. അതുകൊണ്ടാണ് അപ്പോൾ ഡെയിലി ഇതൊന്ന് നമുക്ക് എന്താണ് റിവൈസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 6 to 7 ഒരു 1 അവറാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യമൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ 1/2 അവറോ അല്ലെങ്കിൽ 45 മിനിറ്റ്സോ ഒക്കെ വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു കറക്റ്റായിട്ട് അറിയാം. അപ്പം പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി എന്ന് വരുമ്പോഴത്തേക്കും ഈ ഒരു ആ ഒരു ടൈമിങ്ങിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു എന്താ ടോപ്പിക്കും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പം ഞാനൊരു 1 അവർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു ബേസിസിലാണ്. അപ്പം സ്ക്വയേഴ്സും ക്യൂബ്സും ടേബിൾസും നല്ലപോലെ അറിയാം. ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് ഹിന്ദു പേപ്പർ. ഇപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുന്നത്, അപ്പം ഹിന്ദു പേപ്പർ വായിക്കുക. ഹിന്ദു പേപ്പറിനകത്തെ എഡിറ്റോറിയൽ സെക്ഷൻ നല്ലപോലെ വായിച്ചിരിക്കുക. എഡിറ്റോറിയൽ സെക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഒരു എന്താണ് മേജർ റോള് തന്നെ എഡിറ്റോറിയൽ സെക്ഷൻ വായിക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഡിറ്റോറിയൽ സെക്ഷനിൽ വായിക്കുന്ന ആ ഒരു ന്യൂസ് ചില എക്സാംസിനൊക്കെ കോംപ്രിഹെൻഷൻ ആയിട്ടും അതുപോലെ ഫില്ലേഴ്സ് ആയിട്ടും അതുപോലെ എന്താണ് ക്ലോസ് ടെസ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് എഡിറ്റോറിയൽ സെക്ഷൻ. അപ്പോൾ അത് നല്ലപോലെ വായിക്കുക. നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പർ കറക്റ്റായിട്ട് വായിക്കുക, അതിൽ നമുക്ക് എഡിറ്റോറിയൽ സെക്ഷൻ നല്ല ഒരു എന്താണ് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വായിക്കാം. അപ്പോൾ അതൊരു മിനിമം 2 അവേഴ്സാണ് ഞാൻ 1 അവറെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ മിനിമം 2 അവേഴ്സ് വരെ നമുക്ക് എഡിറ്റോറിയൽ സെക്ഷൻ എടുത്ത് വായിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ എഡിറ്റോറിയൽ സെക്ഷനിൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ന്യൂ വേർഡ്സ് കിട്ടും. അപ്പോൾ ആ അതിൻ്റെ ഒരു ആ വേർഡ് കളക്ഷൻസ് ജസ്റ്റ് നിങ്ങളൊരു ബുക്കിനകത്ത് നോട്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ പിന്നെ നമുക്ക് റിവൈസ് ചെയ്ത് പഠിക്കാമെന്നല്ല. അപ്പോൾ ഒത്തിരി എന്താണ് ന്യൂ വേർഡ്സ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നോട്ട് ചെയ്ത് പഠിക്കാം. ഇപ്പോൾ എഡിറ്റോറിയൽ സെക്ഷനിൽ നിന്ന് തന്നെ ഒത്തിരി ന്യൂ വേർഡ്സ് കിട്ടും, അത് തന്നെ നോട്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു സെക്ഷനാണ് എഡിറ്റോറിയൽ സെക്ഷനും അതുപോലെ വേർഡ് കളക്ഷൻസും. അത് ചെയ്യുക കറക്റ്റായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ഒരു ഫ്രഷ് മൈൻഡോടു കൂടി ഒരു മോക്ക് ടെസ്റ്റ് എഴുതി കഴിയും. മോക്ക് ടെസ്റ്റ് എഴുതാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു മണിക്കൂർ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പം ഞാനിവിടെ ഒരു ടൈമിംഗ് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. രാവിലെ നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം അതിനനുസരിച്ച് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് ചെയ്യുക. ആ മോക്ക് ടെസ്റ്റിൽ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആ അതിൻ്റെ അനാലിസിസ് എടുക്കണം. അപ്പോൾ അത് ഒരു 45 മിനിറ്റ്സ് ആണ് അനാലിസിസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അനാലിസിസ് കറക്റ്റായിട്ട് ചെയ്യണം. കാരണം നമുക്ക് ആ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എഴുതിയപ്പോൾ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് വന്നത്, ഏത് ഏരിയ ആണ് നമ്മൾ വീക്കായത്, എവിടെയാണ് നമുക്ക് സ്പീഡ് പോയത്, എവിടെയാണ് നമുക്ക് ആക്യുറസി കുറവായത്, അതെല്ലാം നമുക്ക് ഈ അനാലിസിസ് ചെയ്യുമ്പോൾ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് രാവിലെ തന്നെ മോക്ക് ടെസ്റ്റും അനാലിസിസും ചെയ്യുക. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്ഷൻ തുടങ്ങുകയാണ്.
എന്ന് പറഞ്ഞാൽ ഡെയിലി റീസണിങ്ങിൻ്റെ ഒരു ടോപ്പിക്, ക്വാണ്ടിറ്റേറ്റീവ് സെക്ഷൻ്റെ ഒരു ടോപ്പിക്ക്, ഇംഗ്ലീഷിൻ്റെ ഒരു ടോപ്പിക്ക്, ഇങ്ങനെ വച്ച് പഠിച്ചു പോവുക. കാരണം ഒത്തിരി എന്താണ് ഒത്തിരി പോർഷൻസ് എടുത്ത് പഠിച്ച് നമ്മൾ എന്താണ് എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ടെൻഷനാകും, നമുക്ക് കൺഫ്യൂഷനാകും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ടോപ്പിക്കായിട്ട് എടുത്ത് വെച്ച് പഠിക്കുക. അപ്പം ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് 1 hour ആൽഫാ ന്യൂമറിക് സീരീസ്. അപ്പം നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റീസണിങ് ടോപ്പിക്കാണ് ആൽഫാ ന്യൂമറിക് സീരീസ്. അതിനകത്താണ് ആൽഫബെറ്റ്സിൻ്റെ ടോപ്പിക്ക് വരിക, അതുപോലെ എന്താണ് അനലോഗിയൊക്കെ വരുന്നത്. അപ്പോൾ അത് ആൽഫാ ന്യൂമറിക് സീരീസ് ആദ്യത്തെ ഒരു ഡേ ആയതുകൊണ്ട് എളുപ്പമായിട്ടുള്ള ടോപ്പിക് എടുത്തു എന്നേ ഉള്ളൂ. അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക, പിന്നെ അതിൻ്റെ മെറ്റീരിയൽസ് എത്ര കിട്ടുന്നോ അത്രയും നമ്മൾ വർക്കൗട്ട് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെക്ഷണൽ ടൈമിംഗ് ഉണ്ടല്ലോ, 20 minutes, നമ്മുടെ റീസണിങ്ങിന് 20 minutes ആണ്. അപ്പോൾ ആ ഒരു 20 minutes വെച്ചിട്ട് ഇതൊരു സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക, ഈ ഒരു ചാപ്റ്ററിൻ്റെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ തറവായെന്നും എവിടെയൊക്കെയാണ് നമ്മൾ മിസ് ചെയ്ത പോർഷൻ എന്നുള്ള കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അത് മിസ് ചെയ്യാണ്ട് അതിൻ്റെ കൂടെ തന്നെ ആ സെക്ഷണൽ ടെസ്റ്റ് എടുക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് വീണ്ടും 1 hour നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, മാത്സിൻ്റെ പോർഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ പോർഷൻസ് ആണ്. അതിൽ നമുക്ക് 1 hour എടുത്ത് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ, അതൊരു മിനിമം 50 maximum 100 questions വെച്ച് ഡെയിലി 1 hour പ്രാക്ടീസ് ചെയ്യാം, ഡെയിലി ചെയ്യുക. ഒരിക്കലും നമ്മൾ ഒരു പ്രാവശ്യം പോലും മിസ് ചെയ്യരുത് സിംപ്ലിഫിക്കേഷൻ, ഒരു ഡേ പോലും നമ്മൾ മിസ് ചെയ്യരുത് ഈ സിംപ്ലിഫിക്കേഷനും അപ്രോക്സിമേഷനും ചെയ്യാൻ. അത് നമ്മുടെ എന്താണ് കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഈ സിംപ്ലിഫിക്കേഷനും അപ്രോക്സിമേഷനും ഡെയിലി ചെയ്യുന്നത്. അത് ഒരു മിനിമം 50 questions നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻസ് കിട്ടുന്നതിനനുസരിച്ച് 100 questions വരെ ഡെയിലി ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷനും കാര്യങ്ങളും കാൽക്കുലേഷൻ്റെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് മിസ് ചെയ്യരുത്. നെക്സ്റ്റ് 1 hour എന്താ ചെയ്യുക, നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഏതാണോ ടോപ്പിക്ക് അത് നോക്കുക. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇൻഇക്വാളിറ്റീസ് ആണ്, നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അതിൻ്റെയും കൺസെപ്റ്റും മെറ്റീരിയൽസ് വർക്കൗട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് 20 minutes എൻ്റെ ടെസ്റ്റ് എടുക്കുക, എന്നിട്ട് അതിൽ എന്തൊക്കെയാണ് മിസ്സായ പോർഷൻസ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി 1 hour ബ്രേക്ക് ഒക്കെ എടുത്തതിന് ശേഷം 1 hour എന്താണ് ഇംഗ്ലീഷിൽ, ഇംഗ്ലീഷ് ഇപ്പോൾ ഗ്രാമറാണോ അല്ലെങ്കിൽ ഇപ്പോൾ റീഡിങ് കോംപ്രിഹെൻഷൻ ആണോ, ഏതെങ്കിലും ഒരു കോംപ്രിഹെൻഷൻ റീഡ് ചെയ്ത് അത് നോക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ക്ലോസ് ടെസ്റ്റ് കിട്ടുന്ന ക്ലോസ് ടെസ്റ്റ്, ഇപ്പോൾ മെറ്റീരിയൽസ് ഒരുപാട് അവൈലബിൾ ആണല്ലോ. അപ്പോൾ ആ ഒരു ക്ലോസ് ചെയ്യാം, ഫില്ലേഴ്സ് ചെയ്യാം, റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാം. അതിൽ ഏതാണെന്ന് വെച്ചാൽ ഒരു പോർഷൻ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യരുത്, ഒരു പോർഷനിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അതിൻ്റെയും ഒരു സെക്ഷണൽ ടെസ്റ്റ് എടുക്കുക ഒരു 20 minutes. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഒരു 7 to 8 ആ ഒരു ടൈം അനുസരിച്ച് 2nd മോക്ക് ടെസ്റ്റ് ചെയ്യുക. 2nd മോക്ക് ടെസ്റ്റ് ചെയ്ത് വീണ്ടും അതിൻ്റെ ഒരു 45 minutes അനാലിസിസ് എടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഡെയിലി ഒരു 2 mock tests. ഇപ്പോൾ നമ്മൾ നമുക്ക് എല്ലാ പോർഷൻസും എന്താണ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് മോക്ക് ടെസ്റ്റ് ചെയ്യാതെ ഇരിക്കേണ്ട. അപ്പോൾ കിട്ടിയ പോർഷൻസ് നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് അത് ക്ലിയർ ചെയ്തെടുക്കാമല്ലോ, ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാമല്ലോ. അതുകൊണ്ടാണ് ഡെയിലി ഒരു 2 mock tests വിധം ചെയ്യുമ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് ലെവൽ കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റിയൽ നമ്മളൊരു എക്സാമിന് ഇരുന്ന് എഴുതുന്ന ആ ഒരു സെയിം ഇത് തന്നെയാണ് മോക്ക് ടെസ്റ്റ്. അപ്പം ആ ഒരു പേടി മാറും. നമ്മളൊരു എക്സാമിന് ചെന്നിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു പേടി, അതുപോലെ നമുക്ക് ടെൻഷൻ, ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അതെല്ലാം ഈ മോക്ക് ടെസ്റ്റ് എഴുതുന്നതോടുകൂടി നമുക്കത് മാറിക്കിട്ടും. അപ്പം 2nd മോക്ക് ടെസ്റ്റ് ചെയ്യുക, അതിൻ്റെ അനലൈസ് ചെയ്യുക, കറക്റ്റായിട്ട് നമ്മുടെ എന്താണ് മിസ്റ്റേക്ക് എവിടെയൊക്കെയാണ് പറ്റിയത് അത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. നമ്മുടെ മെയിൻസിനായാലും പ്രിലിംസിനായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഇല്ലാണ്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത് 5 to 7 marks ആണ്. ആ ഒരു 5 to 7 marks നമ്മൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. ആ അതാ നമുക്ക് കിട്ടുന്ന കറക്റ്റ് ഒരു പോർഷനാണ് ഈ ഡി എ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡി എയിൽ 50 questions ചെയ്യുക. 50 questions എന്ന് പറഞ്ഞാൽ 10 DI ചെയ്യുമ്പോൾ നമുക്ക് 50 questions കിട്ടും. അങ്ങനെ 1 DI 5 questions ആണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുക, ഒരു 50 questions വരുന്ന ഡി എ ചെയ്യുക, ഒരു 10 DI ചെയ്യുക. അത് ഇത് ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് വരെയുണ്ടോ അന്ന് വരെയും നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുക. കോമൺ ആയിട്ട് ഇതിൽ വരുന്നത് എഡിറ്റോറിയൽ ഡെയിലി വായിക്കുക, മോക്ക് ടെസ്റ്റ് ഡെയിലി 2 hours ചെയ്യുക, അതുപോലെ നമ്മുടെ എന്താണ് ഡി ഐ മിസ് ചെയ്യരുത്, അതുപോലെ നമ്മുടെ സിംപ്ലിഫിക്കേഷനും അപ്രോക്സിമേഷനും. ഇത്രയാണ് നമ്മുടെ കോമൺ ആയിട്ട് വരുന്നത്. ഇതിനകത്ത് ചേഞ്ച് വരുന്നത് എന്താണ്, നമ്മുടെ ആ പോർഷൻസ്, നമ്മുടെ ഇപ്പോൾ റീസണിങ്ങും ക്വാഡ്രാറ്റിക് ഇക്വേഷനും
സോറി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ ഇംഗ്ലീഷും ഇത്രയും വരുന്ന ആ ഒരു പോർഷൻ മാത്രമേ മാറ്റം വരുന്നുള്ളൂ, ബാക്കി എല്ലാം കോമൺ ആണ്. അപ്പൊ ഇനി അടുത്ത ഡേറ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പൊ നമുക്ക് ഡേ ടൂയിലെ സ്റ്റഡി പ്ലാൻ നോക്കാം. സെയിം തന്നെയാണ്, സ്ക്വയേഴ്സ്, ക്യൂബ്സ്, ടേബിൾസ്, എഡിറ്റോറിയൽ റീഡ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ഒരെണ്ണം ചെയ്യുക, പിന്നെ ഇവിടുത്തെ എന്താണ് റീസണിങ് എടുത്തിരിക്കുന്നത് സിലോജിസം ആണ്. അതിന്റെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക, സിംപ്ലിഫിക്കേഷൻ ചെയ്യുക, പെർസെൻറ്റേജ് ചെയ്യുക, അതിന്റെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക, ഇംഗ്ലീഷിൽ ടോപ്പിക് കവർ ചെയ്യുക, അതുപോലെ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക, പിന്നെ ലാസ്റ്റ് ഡി ഐ. അപ്പൊ ഇത്രയും സെയിം പ്രോസസ്സ് തന്നെയാണ് ഈ ഒരു 30 ഡേ അല്ല, ഞാനിവിടെ ഒരു 16 ഡേ ആവുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു കറക്റ്റ് ടോപ്പിക് എല്ലാം കവർ ആവും. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ പറയുന്നുണ്ട് ഡേ ത്രീ നോക്കാം. അപ്പോൾ ഡേ ത്രീക്കായി അകത്തും ഇങ്ങനെ ഈ ഒരു സംഭവം തന്നെയാണ്. അതിൽ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് വന്നു റീസണിങ്ങിൽ, ഇവിടെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ആപ്റ്റിറ്റ്യൂഡിൽ, ഇംഗ്ലീഷിലുള്ള ടോപ്പിക്ക്. അപ്പോൾ സെയിം തന്നെയാണ് ഡേ ഫോറിനകത്ത് ഇൻപുട്ട്, ഔട്ട്പുട്ട്, അതുപോലെ മിക്സർ ആൻഡ് അലിഗേഷൻസ് ഇംഗ്ലീഷിലെ ടോപ്പിക്ക്, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ഡേ 5ഉം ഡേ 6ഉം ഡേ 7ഉം ഒക്കെ വരുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു 16 ഡേ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ കംപ്ലീറ്റ് പോർഷൻസ് കവർ ചെയ്ത എടുക്കാൻ പറ്റും. കൺസെപ്റ്റ് എല്ലാം കവർ ചെയ്ത്, സെക്ഷണൽ ടെസ്റ്റ് എല്ലാം കവർ ചെയ്ത് കറക്റ്റ് ആവും. അപ്പോൾ ഇതാണ് ഡേ 5ൻ്റെ. ഡേ 5ൽ വരുമ്പോൾ ബ്ലഡ് റിലേഷൻസും ആവറേജസും ഇംഗ്ലീഷിലെ പോർഷനും ബാക്കിയും സെയിം തന്നെയാണ്. അടുത്ത ഡേ 6 നോക്കാം. ഡേ 6ൽ വന്നിട്ട് ഡിസ്റ്റൻസ് ആൻഡ് ഡിറക്ഷൻ ടെസ്റ്റും അതുപോലെ എന്താണ് ഏജസും ആണ് വന്നിട്ടുള്ളത്. ഇനി ഡേ 7 നോക്കാം. ഡേ 7ൽ ഇനിക്വാളിറ്റീസും അത് പറയുമ്പോൾ സിമ്പിൾസ് ആൻഡ് നൊട്ടേഷൻസ് വരുന്നുണ്ടല്ലോ ആ സംഭവവും, അതുപോലെ ടൈം സ്പീഡ് ഡിസ്റ്റൻസ് ആണ് ഡേ 7. ഇനി ഡേ 8ൽ റാങ്കിങ്ങും ടൈം ആൻഡ് വർക്കും ആണ്. ഡേ 9ൽ സീറ്റിംഗ് അറേഞ്ച്മെന്റും അതുപോലെ സിമ്പിൾ ഇൻട്രസ്റ്റും ആണ് വന്നിരിക്കുന്നത്. ഡേ 10ൽ പസിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ആണ്. ഡേ 11ൽ ഡേറ്റ സഫിഷ്യൻസി, നമ്പർ സീരീസ്. ഡേ 12ൽ കൺക്ലൂഷൻ ആൻഡ് ഇൻഫറൻസ് അതുപോലെ പാർട്ട്ണർഷിപ്പ്. കൺക്ലൂഷൻ ആൻഡ് ഇൻഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിലിംസിന് ചില പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുള്ളൂ, എന്നാലും നമ്മളത് പഠിച്ചു വച്ചിരിക്കുന്നത് നല്ലതാണ്. കൂടുതലും ഇത് മെയിൻസിനാണ് കൂടുതലും ഇത് ചോദിക്കാറുള്ളത്. കൺക്ലൂഷൻ, ഇൻഫറൻസ്, അതുപോലെ അസംപ്ഷൻസ്, അതുപോലെ കോസ് ആൻഡ് ഇഫക്റ്റ്, കോസസ് ഓഫ് ആക്ഷൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം മെയിൻസിനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ പ്രിലിംസിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് മിസ്സാക്കണ്ട. നിങ്ങൾ ഡേ പ്ലാനിൽ ഇതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് ഇതും ഒന്ന് നല്ല കറക്റ്റായിട്ട് മെറ്റിൽ വർക്കൗട്ട് ചെയ്ത് പോയാൽ നമുക്ക് എന്തായാലും മെയിൻസിനും ഉപയോഗപ്പെടുന്നതാണല്ലോ. അതുകൊണ്ട് ആ ഒരു ഇത് ഒരു ചാപ്റ്റർ കളയണ്ട, അത് ഫുള്ളും അത് നല്ലപോലെ ഒന്ന് ബൈഹേർട്ടാക്കി പോവാം. ഈ ഡേ 13 വന്നിട്ട് അസംപ്ഷൻസും പ്രോഫിറ്റ് ആൻഡ് ലോസും. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതുകൊണ്ട് തന്നെ അത് നല്ല കറക്റ്റായിട്ട് അതിൻ്റെ കൺസെപ്റ്റും അതുപോലെ എന്താണ് മെറ്റീരിയൽസ് ഒത്തിരി വർക്കൗട്ട് ചെയ്യണം. കൺസെപ്റ്റ് നല്ലപോലെ വർക്കൗട്ട് ചെയ്യണം. ഇപ്പോൾ ഡിസ്കൗണ്ട് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ളത്. അതുകൊണ്ട് ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോയി കറക്റ്റായിട്ട് സെക്ഷണൽ ടെസ്റ്റും മോക്ക് ടെസ്റ്റിലൊക്കെ കറക്റ്റായിട്ട് ആ ഒരു പോർഷൻസ് നോക്കി വയ്ക്കാം. നെക്സ്റ്റ് ഡേ 14ൽ ആർഗ്യുമെൻറ്റേഷനും അതുപോലെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനും. ഇതാ ഞാൻ പറഞ്ഞ ചില ടോപ്പിക്സ്. ആർഗ്യുമെൻറ്റേഷൻ എന്നൊക്കെ പറയുന്നത് മെയിൻസിന് വരുന്നതാണ്. പിന്നെ നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല, ചിലപ്പോൾ പ്രിലിംസിന് എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മളത് എഴുതണമല്ലോ. അതുകൊണ്ട് കറക്റ്റായിട്ട് അതും കൂടെ ഒന്ന് നോക്കി പോകണം. ഡേ 15ൽ കോഴ്സസ് ഓഫ് ആക്ഷനും പ്രോബബിലിറ്റി ആണ്. ഓക്കെ, അടുത്തിന് ഡേ 16 നോക്കാം. ഡേ 16നകത്ത് കോസ് ആൻഡ് ഇഫക്റ്റും ഡേറ്റ സഫിഷ്യൻസി ആണ്. അപ്പോൾ ഇതുവരേക്കും നമ്മുടെ സിലബസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിലബസ് എല്ലാം കവർ ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് ഡേ 16 വരെ ഉള്ളത്. ഇനി നമുക്ക് സമയമുള്ളത് ഡേ 17 തൊട്ട് നമ്മുടെ എക്സാം ഡേറ്റിന് തൊട്ട് മുമ്പുള്ള ദിവസം വരെ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ്
മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റ് നമ്മൾ ഡേ 17 തൊട്ട് നല്ല കറക്റ്റ് ആയിട്ട് ചെയ്തു പോവുക. അത് ഈ രണ്ട് മോക്ക് ടെസ്റ്റാണ് നമ്മൾ ഇതുവരെയും ചെയ്തത്. രണ്ട് മോക്ക് ടെസ്റ്റ് അല്ല, മിനിമം 4 മോക്ക് ടെസ്റ്റ് എങ്കിലും ചെയ്യണം എന്നാണ്. അപ്പോൾ ഈ 4 മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാന്നല്ല, ഇപ്പോൾ 1 അവർ മോക്ക് ടെസ്റ്റ് ചെയ്യാം, ഒരു 45 മിനിറ്റ്സ് അതിൻ്റെ അനലൈസ് ചെയ്യാം. നല്ലപോലെ അനലൈസ്, 45 അല്ല, കുറച്ചും കൂടെ ടൈം എടുത്താലും വേണ്ടില്ല, നല്ലപോലെ അനലൈസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കൺസെപ്റ്റ് എവിടെയെങ്കിലുമൊക്കെ ക്ലിയർ ആവാനുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് നോക്കി അത് കഴിഞ്ഞിട്ട് വീണ്ടും മോക്ക് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു 4, 5, 6 എത്ര മോക്ക് ടെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, എത്ര മോക്ക് ടെസ്റ്റ് ചെയ്താലും നമുക്ക് ഇനിയാണ് ഉപയോഗം. അപ്പോൾ മോക്ക് ടെസ്റ്റ് എത്ര നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റ് കൂട്ടാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെയും കളയാൻ പറ്റുന്ന കുറച്ച് കോമൺ കാര്യങ്ങളുണ്ട്. ഒന്ന്, എഡിറ്റോറിയൽ. എഡിറ്റോറിയൽ വായന നിർത്താനേ പോലെ നമ്മൾ എക്സാമിന് തലേദിവസം വരെ വായിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ എഡിറ്റോറിയൽ വായിക്കുക. സ്ക്വയേഴ്സ്, ക്യൂബ്സ്, ടേബിൾസ് നമ്മൾ എന്താണ് കളയരുത്, അത് മിസ് ചെയ്യാണ്ടതും ചെയ്യുക. അതുപോലെ നമ്മൾ ഡി ഐ സെക്ഷൻ നമ്മൾ മിസ് ചെയ്യാണ്ട് ഡെയിലി തന്നെ ചെയ്ത് പോകണം. പിന്നെ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ക്ലിയർ ആവണം എങ്കിൽ നമുക്ക് നമ്മുടെ ഏത് ടോപ്പിക്കാണോ ആ ടോപ്പിക് ഒന്ന് വീണ്ടും റിവൈസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ്. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വരുന്ന എക്സാമിനായിരുന്നാലും ഇനി RRB IBPS പോലത്തെ എക്സാംസ് വന്നാലും നമുക്ക് വലിയ ആ ഒരു കൺസെപ്റ്റ് കാര്യങ്ങളിലൊന്നും വലിയ പ്രശ്നം വരത്തില്ല. പിന്നെ ഇപ്പോഴത്തെ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഓരോ ചാപ്റ്റേഴ്സിലും ഇപ്പം റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാംസിൽ ചോദിച്ചിരിക്കുന്ന ന്യൂ കൺസെപ്റ്റ്സ് കാര്യങ്ങൾ കുറച്ചുണ്ട്. ഇപ്പോൾ സിലോജിസത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒള്ളി എ ഫ്യൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോർഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്, ന്യൂ കൺസെപ്റ്റ്സ് ആണ്. അതും റിവൈസ് ചെയ്ത് നോക്കണം. അതുപോലെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗിലും ന്യൂ കൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ചസ് ഒക്കെ നോക്കിയിട്ട് അതും അങ്ങോട്ട് സൈഡിൽ കൂടെ ഒന്ന് നല്ലപോലെ എന്താണ് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ സ്മാർട്ട് വർക്ക് ആണ് ഇതിൽ കാണിക്കേണ്ടത്. കാരണം നമ്മുടെ നോളജ് എല്ലാം നമ്മൾ ഇതിൽ കാണിക്കേണ്ടത്, നമ്മൾ സ്മാർട്ട് വർക്ക്. നമ്മൾ എന്താണ് ഒരു 100 മാർക്ക് ക്വസ്റ്റ്യന് 1 അവർ കൊണ്ട് നമ്മൾ എത്ര നല്ല സ്മാർട്ടായിട്ട് അത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നു, അതാണ് കാണിക്കുന്നത്. നമ്മൾ എബിലിറ്റിയാണ് കാണിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ആറ്റിറ്റ്യൂഡ് ആയിരുന്നാലും റീസണിങ് ആയിരുന്നാലും ഇംഗ്ലീഷ് ആയിരുന്നാലും നമ്മൾ കട്ട് ഓഫ് കിടക്കുന്ന രീതിക്ക് പ്രാക്ടീസ് ചെയ്യുക. അത് എന്തായാലും കട്ട് ഓഫ് കിടക്കാൻ പറ്റും, ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ സ്റ്റഡി പ്ലാൻ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവുക. 30 ഡേ സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ അത് നല്ല കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവുക. ഈ ഒരു സ്റ്റഡി പ്ലാൻ നല്ലതാണ്. കാരണം ഈ ഡേ 17 തൊട്ട് നമ്മൾ ചെയ്യുന്നത് റിയൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി കാര്യങ്ങളാണ്. കാരണം മോക്ക് ടെസ്റ്റ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ മോക്ക് ടെസ്റ്റ് മാക്സിമം എത്ര മോക്ക് ടെസ്റ്റ് ഉണ്ടോ അത്രയും മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുക. അത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. ഏറ്റവും നമ്മുടെ സ്പീഡായിരുന്നാലും ആക്യുറസി ആയിരുന്നാലും നമ്മുടെ എല്ലാം കോൺഫിഡൻസ് ലെവൽ കൂട്ടാനുള്ളതായിരുന്നാലും ഒക്കെ നല്ല ഒരു മെത്തേഡാണ് ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ സ്റ്റഡി പ്ലാൻ. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതുവരേക്കും എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയ ഡയറക്റ്റ് എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാംസ് ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. All the best. Bye bye. Thank you.